ഇന്ന് വിശേഷപ്പെട്ട ഒരു ദിവസമാണ്, അതിവിശേഷമായ ഒരു ദിവസം. കാരണം നിങ്ങളുടെ ജീവിതം അപ്പാടം മാറും. നിങ്ങളുടെ ജീവിതം എന്തായിരിക്കുന്നു അതായിരിക്കില്ല, ഉറപ്പ് പറയുന്നു. ഇന്ന് എന്നോടൊപ്പം ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം കണ്ടിട്ടുള്ള, ഒരു പ്രാവശ്യം മാത്രം കണ്ടിട്ടുള്ള ഒരു സഹോദരൻ വന്നിട്ടുണ്ട്. മൂവാറ്റുപുഴയാണ് അദ്ദേഹത്തിൻ്റെ വീട്. ബ്രദർ വന്നതിനകത്ത് വളരെ സന്തോഷം. കർത്താവ് ബ്രദറിനെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളതിലും ഞാൻ ചിലപ്പോഴൊക്കെ എൻ്റെ ഡെൻറ്റിസ്റ്റിൻ്റെയൊക്കെ ചെല്ലുമ്പോൾ ബ്രദറിൻ്റെ ഫോട്ടോയും മാസികത്തെ ആർട്ടിക്കിളൊക്കെ വായിക്കാറുണ്ട്, രോമാഞ്ചപ്പെടും. ബ്രദറിൻ്റെ ഫുൾ നെയിം എന്താണ്? എൻ്റെ പേര് ജോൺ കുര്യാക്കോസ്. ജോൺ കുര്യാക്കോസ്. ബ്രദർ എവിടെയാണ് ജനിച്ചത്, എവിടെയാണ് വളർന്നത്, ആ ബാല്യകാലത്തെ പറ്റി ഒന്ന് പറയാം. ഞാൻ മൂവാറ്റുപുഴയ്ക്കും കൂത്താറ്റത്തിനും ഇടയ്ക്ക് ആറൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. ആറൂർ മേരിഗിരി യാക്കോബായി പള്ളിയായിരുന്നു എൻ്റെ ഇടവക. എൻ്റെ വീട് ശരിക്കും ഒരു കുഗ്രാമത്തിലായിരുന്നു. ഞാൻ ജനിച്ച ജനിച്ച കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെട്ടിരുന്നത് ഞങ്ങളുടെ കുടുംബം ഭ്രാന്തന്മാരുടെ കുടുംബമാണ്, ഒലിക്കൽ കുടുംബം ഭ്രാന്തന്മാരുടെ കുടുംബം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പനും അപ്പൻ്റെ അപ്പനും എല്ലാം ഭ്രാന്തന്മാരായിരുന്നു. അപ്പൻ്റെ അനുജന് ഭ്രാന്ത് ബാധിച്ചിട്ട് പട്ടിയെ പൂട്ടിയിടും പോലെ ഒരു ചങ്ങലയെ പൂട്ടിയിടപ്പെട്ടിരുന്നു. ഒരു കാല് ഒരു വലിയ മുരിക്കുന്തടി തുളച്ചിട്ട് അതിൻ്റെ ആ ദ്വാരത്തിനകത്തിട്ട് ഒരാപ്പെല്ലാം വെച്ച് അടിച്ചിരുന്നു. വളരെ ദയനീയമായ ഒരു സ്ഥിതിയായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നത്, ശാപം പിടിച്ചൊരു കുടുംബം. എൻ്റെ അമ്മയുടെ ബാല്യകാലം, അനാഥമായി പോയ ബാല്യകാലം അമ്മ പറഞ്ഞ് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. 7 വയസ്സുള്ളപ്പോൾ അപ്പനും അമ്മയും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് എൻ്റെ അമ്മയ്ക്ക് മാർഗ്ഗം ഉണ്ടായിരുന്നില്ല. അമ്മ വല്യാമ്മയുടെ കയ്യെ പിടിച്ചുകൊണ്ട് ഒരു കീറത്തുണി ഉടുത്തുകൊണ്ട്, അമ്മ പറയുന്നത് വട്ടത്തുണി എന്നാണ്, വട്ടത്തുണി ഉടുത്തുകൊണ്ട് ഇങ്ങനെ വീട് വീടാന്തരം കയറി ഇറങ്ങി നടന്ന കൂട്ടത്തിൽ 5 കിലോമീറ്റർ മാത്രം ദൂരെ വ്യത്യാസമുള്ള ഞങ്ങളുടെ വീട്ടിലും അമ്മ വിവാഹത്തിന് മുമ്പ് വന്നിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ എൻ്റെ പിതാവിന് ഭ്രാന്തുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ വീട് ഒരു കുഗ്രാമത്തിലായിരുന്നു, അങ്ങ് മലയുടെ മുകളിൽ ഒരു കാടൻ പ്രദേശമാണ്. വെള്ളമില്ല, 1.5 കിലോമീറ്റർ നടന്നു പോകണം വെള്ളം കൊണ്ടുവരാൻ. ഇലക്ട്രിസിറ്റി കണക്ഷൻ കിട്ടിയത് ഞാൻ SSLC പാസ്സായതിന് ശേഷമാണ്. വഴി അങ്ങോട്ട് നടന്നു പോകാൻ വഴിയുമില്ല. ആദ്യകാലങ്ങളിലെല്ലാം എൻ്റെ പിതാവ്, ഞാൻ പറഞ്ഞല്ലോ പിതാവിന് ഭ്രാന്തില്ലായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു, കൂലിപ്പണിയായിരുന്നു എൻ്റെ പിതാവിന്. നേരം വെളുക്കുമ്പോൾ എഴുന്നേക്കും, ഒരു 5-5.5 ആകുമ്പോൾ എഴുന്നേറ്റ് ഞങ്ങളുടെ ആ സ്ഥലത്ത്, അവിടെ പാറക്കെട്ടൊക്കെ പിടിച്ച സ്ഥലമാണ്, അവിടെ കാട്ടുകല്ല് കൊണ്ട് കയ്യാലയൊക്കെ വെച്ച് അവിടെ കുറച്ച് മണ്ണൊക്കെ കോരിയിട്ട് കപ്പയൊക്കെ നടും. എന്നിട്ടൊരു 7 മണിയാകുമ്പോഴത്തേക്കും ഓടുന്നത് കാണാം കൂലിപ്പണിക്ക് വേണ്ടി, ഒരു തോർത്തുകൊണ്ട് മാത്രം എടുത്തുകൊണ്ട്. ഉച്ച ഒരു 3 മണിവരെ കൂലിപ്പണി ചെയ്യും, തിരികെ വരും, വീണ്ടും ആ പറമ്പിൽ കഠിനാധ്വാനം ചെയ്യും. എൻ്റെ പിതാവിന് മദ്യപാനമോ അല്ലെങ്കിൽ പുകവലിയോ അങ്ങനെയുള്ള ഒരു ദുശീലം ഉണ്ടായിരുന്നില്ല. എൻ്റെ അമ്മയെ കൂലിപ്പണിക്ക് പോലും കൊണ്ടുപോയിട്ടില്ല, കുടുംബം നല്ലതുപോലെ നോക്കിയിരുന്നു. എൻ്റെ പിതാവിനൊരു സ്വപ്നം ഉണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും റോഡും വെള്ളവും വെളിച്ചമൊക്കെ ഉള്ളൊരു സ്ഥലത്ത് വീട് വയ്ക്കണം. അതിനുവേണ്ടി ഒരു സ്ഥലം കണ്ടുപിടിച്ചു, ഒരു 23 സെൻറ് സ്ഥലം. എന്നിട്ട് ആ സ്ഥലം എങ്ങനെയെങ്കിലും വാങ്ങിക്കാനായിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കുറച്ച് പൈസയെല്ലാം സമ്പാദിച്ചു. ആ പൈസ മുഴുവനും ഒരാൾക്കും കൊടുത്തു, ഈ സ്ഥലം എഴുതിത്തരേണ്ട ആൾക്ക്. ഈ മനുഷ്യൻ ആ സ്ഥലം എഴുതി തരുന്നതിന് പകരം ആ പൈസയായിട്ട് പോയി മദ്യപിച്ചു. വളരെ കാലങ്ങൾക്ക് മുമ്പിൽ, അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പാണ്, അദ്ദേഹത്തെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. ഈ വാർത്ത എൻ്റെ പിതാവ് കേൾക്കുന്നത് കൂലിപ്പണി എടുക്കുന്ന വീട്ടിൽ വെച്ചാണ്. പെട്ടെന്ന് എൻ്റെ പിതാവിന് തലമുറകളായി ഞങ്ങളുടെ കുടുംബത്തെ ഗ്രസിച്ചിരുന്ന ആ ശാപം കയറി പിടിച്ചു. പെട്ടെന്ന് ഭ്രാന്ത് ബാധിച്ചിട്ട് ഇപ്പോൾ അവനെ ഞാൻ കൊല്ലൂന്നെല്ലാം പറഞ്ഞ് ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കി. അവിടെ കൂടെ പണിതുകൊണ്ടിരുന്ന കൂലിപ്പണിക്കാരെല്ലാവരും കൂടി പിടിച്ച് കയറുകൊണ്ട് കെട്ടി, അങ്ങനെ ഒരു ടാക്സിക്കകത്ത് കയറ്റി തൃശ്ശൂർ ഭ്രാന്താശുപത്രി കൊണ്ടുപോയി. അന്ന് മൂവാറ്റുപുഴ ആ പ്രദേശത്തെങ്ങും ഭ്രാന്താശുപത്രി ഇല്ല. അവിടെ തൃശ്ശൂർ കൊണ്ടുപോയി കുറേ കാലം ഇട്ടു, അവിടെ ഷോക്ക് അടിപ്പിച്ചു, പല പല ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു, ഭ്രാന്ത് മാറിയില്ല. ഒരു ദിവസം 12 ഉറക്കഗുളി കഴിക്കണമായിരുന്നു എൻ്റെ പിതാവിന്, തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞല്ലോ അമ്മയെ അതുവരെയും കൂലിപ്പണിക്ക് പോയിട്ടില്ല, അമ്മയെ കൂലിപ്പണിക്ക് കൊണ്ടുപോയിട്ടില്ല എൻ്റെ പിതാവ്. എന്നാൽ അമ്മ കൂലിപ്പണിക്ക് പോകാൻ ആരംഭിച്ചു. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, അമ്മ, എൻ്റെ പാവം അമ്മ, ഉച്ചവരെ കൂലിപ്പണി ചെയ്യും, ബാക്കി സമയം ആ വീട്ടിലെ അടുക്കളപ്പണിയെല്ലാം ചെയ്തു കൊടുത്താൽ അവിടെ ബാക്കി വരുന്ന ചോറും കറികളുമെല്ലാം ഒരു മൺചട്ടിക്കകത്താക്കി വട്ടയിലയോ അല്ലെങ്കിൽ തേക്കിൻ്റെ ഇലയോ എല്ലാം വെച്ച് മൂടിക്കൊണ്ടുവരുന്നത് കഴിക്കാൻ ആർത്തിയോടെ ഞങ്ങൾ ഇരുന്നിട്ടുണ്ട്. ഒരു ദിവസം 12 ഉളി കഴിക്കണമെന്ന് പറഞ്ഞാൽ അമ്മ മാത്രം, വേറെ ആരും സഹായിക്കാനില്ല. അങ്ങനെ വലഞ്ഞുപോയൊരു കുടുംബമായിരുന്നു ഞങ്ങളുടെ കുടുംബം. എന്നും ദുരിതവും ദുഃഖവും ദാരിദ്ര്യവും നിരാശയും കൊണ്ട് അമ്മ ആകെ വീർപ്പുമുട്ടിപ്പോയ ജീവിതമായിരുന്നു അമ്മയുടേത്. അപ്പോൾ പഠിക്കാനൊക്കെ സൗകര്യം ഉണ്ടായോ? പഠിക്കാൻ, വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ
പഠിക്കാൻ ഞാൻ അത്യുത്സാഹത്തോട് പഠിക്കുമായിരുന്നു. നേരം വെളുത്ത് ഒരു 5 മണിക്ക് മുമ്പ് എഴുന്നേക്കും. എൻ്റെ അമ്മ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി ഉണ്ടാക്കി തരും. വേറെ ഒന്നുമില്ല, ഞാനെല്ലാം കാണാതെ പഠിക്കും. പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ എല്ലാം മറന്നുപോകും. ഞാനിപ്പോഴും ഓർക്കുന്നു, എൻ്റെ കണക്ക് പഠിപ്പിച്ച് ഭാസ്കരൻ സാറ് എന്നെ വിളിച്ചിരുന്ന് പൊട്ടനെന്നാണ്. ശരിക്കും ഞാനൊരു പൊട്ടനായിരുന്നു. എനിക്ക് ശരിക്കും യോജിച്ച പേര്. കണക്കിന് ആകെ 7 മാർക്ക് കിട്ടിയുള്ളൂ 50-ൽ. സാറ് പലപ്പോഴും എന്നെ എഴുന്നേറ്റ് നിർത്തി ചോദ്യങ്ങൾ ചോദിക്കും. പലപ്പോഴും ബോർഡിൽ എഴുതാൻ പറഞ്ഞ് ചോക്കൊക്കെ തരും. ഞാൻ അവിടെ കൊണ്ടി നിർത്തും. തലക്കിട്ടൊരു കുത്തു നിന്നിച്ച് പോയിരുന്നോടാന്ന് പറയും. എടോ മനുഷ്യ അധമ അവിടെ ഇരുന്നോളാൻ പറഞ്ഞ് അങ്ങനെ പൊട്ടനെന്നാണ് എന്നെ വിളിച്ചിരുന്നത്. എനിക്ക് ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകാനുണ്ടായിരുന്നില്ല. പലപ്പോഴും അന്ന് ഉപ്പുമാവ് കിട്ടും. ഒരു ഇൻഡാലിയൻ ചോറ്റുപാത്രമുണ്ട് ചളുങ്ങി, അതിനകത്താണ് ഉപ്പുമാവെല്ലാം കിട്ടും. ആ ഉപ്പുമാവ് മാത്രം തിന്നാണ് ജീവിച്ചിരുന്നത്. വീട്ടിലേക്ക് പോരുന്ന വഴിക്ക് ഞാൻ 5 കിലോമീറ്റർ ഉണ്ട് വീട്ടിലേക്ക് പോരാനായിട്ട്, നടന്നു പോരണം. അന്ന് 10 പൈസ മതി പ്രൈവറ്റ് ബസ്സിന്. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് നടന്നു പോരുന്ന വഴിക്ക് എനിക്ക് വലിയ സങ്കടം. സാറിനോട് ദേഷ്യം തോന്നിയിട്ടില്ല, പക്ഷേ സങ്കടം ഉള്ളിൽ. എന്നാലും സാറിനെ പൊട്ടനെന്ന് വിളിച്ചല്ലോ എന്നോർത്ത് ഞാൻ നേങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് പോന്നിട്ടുണ്ട്. പോരുന്ന വഴിയല്ല ഇപ്പോഴും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അന്നേരം ആരും കാണാതെ ഇങ്ങനെ കൈ പൊത്തിപ്പിടിച്ചുകൊണ്ട് ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് വരും. അന്ന് ഭൂമിയിലാരും എൻ്റെ കരച്ചിൽ കണ്ടില്ല. എന്നാൽ അന്ന് സത്യമായും ഞാൻ അറിഞ്ഞിരുന്നില്ല എങ്കിലും നസ്രായനായ യേശു, എൻ്റെ രക്ഷിതാവായ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ പിന്നാലെ നടക്കുന്നുണ്ടായിരുന്നു. തക്ക സമയം വന്നപ്പോൾ എനിക്ക് എൻ്റെ യേശു എന്നെ കയറി പിടിച്ചു. ഈ ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിലേക്ക് എനിക്ക് വരാനിടയായി. അതിന് ഒരു മുഖാന്തരമായത് ഞാൻ പറഞ്ഞല്ലോ സാറിനോട്, ഞങ്ങളുടെ വീട് ഒരു നരകമായിരുന്നു. എന്നും ദുരിതം, എന്നും സങ്കടം, എന്നും കരച്ചിൽ. ഞാൻ ഇന്നെന്ന് പോലും ഓർക്കുന്നുണ്ട്, ഞങ്ങളാരെങ്കിലും ഒന്ന് സംസാരിച്ചാൽ മതി, എന്തെങ്കിലുമൊന്ന് മിണ്ടിയാൽ മതി, ആ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ തന്നെ ചാച്ചൻ ഓടിയങ്ങ് വരും. ഒരു പാമ്പിനെ തല്ലിക്കൊള്ളുന്ന വലിയ ചൂരവടിയുണ്ട്. ഒരു കാടൻ പ്രദേശമായിരുന്നല്ലോ ഞങ്ങളുടെ വീടിരുന്ന സ്ഥലം. ആ ചൂരവടിയും കൊണ്ട് വന്നേച്ച് അമ്മയോട് പറയും കൈ നീട്ടിപ്പിടിക്കിരിക്കുന്നു. അമ്മ കൈ നീട്ടിപ്പിടിക്കും, 5-6 അടി എല്ലാം ആഞ്ഞാഞ്ഞടിക്കും. എൻ്റെ അമ്മ ഒന്നും മിണ്ടില്ല. അതിലും ഭയാനകമായ കാര്യം, വീടിൻ്റെ പുറകുവശത്തൊരു പുളിമരമുണ്ട്. ആ പുളിമരത്തിൽ നിന്ന് പുളിയുടെ വടി വെട്ടിക്കൊണ്ട് വന്നിട്ട് കൈ കെട്ടിപ്പിടിക്കടി എന്ന് പറഞ്ഞ് ആക്രോശിച്ചിട്ട് 5-6 അടി അല്ല എൻ്റെ അമ്മയുടെ കാലിൻ്റെ മുട്ടിനൊരു മുകളിലേക്ക് അടിച്ച് പൊട്ടിക്കും. ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോൾ എൻ്റെ ചാച്ചനങ്ങ് പുറത്തേക്ക് പോകും. ഉടനെ അമ്മ, ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, നീലയും പച്ച എന്നുള്ള ഒറ്റയ്ക്കൊരു കയ്യിലുണ്ടേ എൻ്റെ അമ്മയ്ക്കുള്ളൂ. അതിങ്ങനെ ചോരയും തുണിയായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അമ്മ അതിങ്ങനെ കാണിച്ച് വെച്ച് ഞങ്ങളെ കാണിച്ചിട്ട് ചങ്കിനിട്ടിടിച്ച് ഉറക്ക കരയും, ഏങ്ങലടിച്ച് കരയും. ഞാനും എൻ്റെ ചേട്ടനും അനുജനും അമ്മയെ കെട്ടിപ്പിടിച്ച് ഏങ്ങലടിച്ച് കരഞ്ഞിരുന്നു. ഞങ്ങളുടെ വീടൊരു കരച്ചിലിൻ്റെ വീടായിരുന്നു, ഒരു വിലാപത്തിൻ്റെ ഭവനം. പിന്നെ എങ്ങനെ പഠിക്കാൻ, എത്ര ക്ലാസ് പഠിച്ചെന്നാണ് പറഞ്ഞത്? ഞാൻ 10-ാം ക്ലാസ്സിൽ 251 മാർക്ക് കിട്ടിയുള്ളൂ 600-ൽ. അതോടുകൂടി എല്ലാം തീർന്നല്ലോ, എല്ലാം അവസാനിച്ചു, എൻ്റെ ജീവിതം ക്ലോസ്ഡ് ചാപ്റ്റർ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഒരു ഞങ്ങൾക്കൊരു ഭാഗ്യം ലഭിച്ചത്, ഞങ്ങൾ പള്ളിയിൽ പോവുകയും ആരാധനയിൽ സംബന്ധിക്കുകയും സൺഡേ സ്കൂളിൽ പഠിക്കുകയും എൻ്റെ ചേട്ടൻ 14 വർഷം മത്ബായിൽ ശുശ്രൂഷ ചെയ്യുകയെല്ലാം ചെയ്തിരുന്നു. എന്നാൽ യേശുക്രിസ്തു ജീവിക്കുന്നതിന് അറിഞ്ഞിരുന്നില്ല. ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഇല്ലെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ മാത്രം ഇങ്ങനെ ഭ്രാന്ത് വരുന്നു? അയൽക്കുത്തുവ പ്രദേശത്തൊന്നും ആർക്കും ഒരു ഇങ്ങനെ ഭ്രാന്തിൻ്റെ ബാധ തലമുറകളായി വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ദൈവമില്ലെന്ന് ഞാൻ കരുതിയിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അമ്മ കടുത്ത നിരാശയിലായിരുന്നു. ഞങ്ങൾക്കും ഭ്രാന്ത് വരുമെന്നാണ് അമ്മ കരുതിയിരുന്നത്. കഞ്ഞി കുടിക്കാൻ മാർഗ്ഗമില്ല. അപ്പനും അമ്മയും 7-ാമത്തെ വയസ്സിൽ മരിച്ചു. വിവാഹം കഴിച്ചുകൊണ്ട് വരുന്ന വീട്ടിലെങ്കിലും സമാധാനം കിട്ടുമെന്ന് കരുതിയാണിരുന്നത്. അമ്മ നോക്കിയപ്പോൾ ജീവിച്ചിട്ട് കാര്യമില്ല, അതുകൊണ്ട് മരിച്ചേക്കാം എന്ന് കരുതി 3 പ്രാവശ്യം അമ്മ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഈ ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൽ പ്രാർത്ഥനായോഗത്തിൽ പോകുന്ന ഒരാൾ ഒരു നോട്ടീസ് കൊണ്ടുകൊടുത്ത് അമ്മയോട് പറഞ്ഞു, ഏലിയാമ്മേ പ്രാർത്ഥനായോഗത്തിനൊന്ന് വരുമോ എന്ന്. അമ്മയ്ക്കൊന്ന് വായിക്കാനൊന്നും അറിഞ്ഞുകൂടാ, അമ്മ ആകെ ഒരു ക്ലാസ്സിലൊന്നും പോയിട്ടേ ഉള്ളൂ, പഠിച്ചിട്ടില്ല. എന്താണെങ്കിലും അദ്ദേഹം വിളിച്ചതല്ലേ എന്നോർത്ത് എൻ്റെ അമ്മ പ്രാർത്ഥനായോഗത്തിന് പോകാമെന്ന് തീരുമാനിച്ചു. അപ്പോഴല്ലേ പ്രശ്നം, എൻ്റെ അമ്മയ്ക്കൊരു മുണ്ടില്ലായിരുന്നു കൊടുത്തുകൊണ്ട് പോയാൽ. ഒരു വെള്ളം കൊണ്ട് താഴത്തെ വീട്ടിലെ മറിയാമ്മച്ചേച്ചിയുടെ വായ്പ മേടിച്ചു കൊടുത്തു. ഒരു ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, കക്ഷത്തിലൊക്കെ മഞ്ഞ നിറം പിടിച്ച് കീറിയൊരു ചട്ടയിട്ടുണ്ട്. കരഞ്ഞുകൊണ്ട് എൻ്റെ അമ്മ ആദ്യമായി പ്രാർത്ഥനായോഗത്തിന് പോയി. എന്നും കരച്ചിലായിരുന്നു. എൻ്റെ 14 വയസ്സ് ഒരു അമ്മയുടെ കണ്ണുനീര് കണ്ടാണ് ഞാൻ ജീവിച്ചത്. അങ്ങോട്ട് കരഞ്ഞുകൊണ്ട് പോയ അമ്മ അത്ഭുതമെന്ന് പറയട്ടെ, തിരികെ വരുമ്പോൾ അമ്മയുടെ മുഖത്ത് നല്ല സന്തോഷം.
ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എന്ത് സംഭവിച്ചുവെന്ന്. എൻ്റെ അമ്മ പറഞ്ഞ അതേ വാക്ക് ഞാൻ പറയാം സാറേ. അമ്മ പറഞ്ഞു, എൻ്റെ മോനെ യോഹന്നാൻ സാറ് അവിടെ എഴുന്നേറ്റൊന്ന് പ്രസംഗിക്കുന്നുണ്ട്. പ്രസംഗമധ്യേ സാറ് ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും സമാധാനമില്ലാതെ വന്നിട്ടുണ്ടോ? എൻ്റെ അമ്മ ഞെട്ടിപ്പോയി ആ വാക്ക് കേട്ടപ്പോൾ. ജനിച്ച കാലം മുതൽ സമാധാനം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. സാറ് തുടർന്ന് പറഞ്ഞു, സമാധാന പ്രഭുവായ യേശു ഇവിടെ വന്നിട്ടുണ്ട്, യേശുവിനെ വിളിക്കൂ, യേശു സമാധാനം തരുമെന്ന്. എൻ്റെ അമ്മ അന്ന് അവിടെ ഇരുന്ന് ഏങ്ങലടിച്ചുകൊണ്ട് വിളിച്ചു, എൻ്റെ യേശുവേ എനിക്കൊരിട്ട് സമാധാനം തരണമെന്ന്. അന്ന് ഭൂമിയിലാരും എൻ്റെ അമ്മയുടെ കരച്ചിൽ കണ്ടോ എനിക്കറിഞ്ഞുകൂടാ, യോഹന്നാൻ സാറ് കേട്ടോ എനിക്കറിഞ്ഞുകൂടാ എന്നൊക്കെ കേട്ടു. സത്യമായി ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു എൻ്റെ അമ്മയുടെ കണ്ണുനീര് കണ്ടു, എൻ്റെ അമ്മയുടെ നിലവിളി കേട്ടു. എന്നിട്ട് ഇതിനുശേഷം എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിലെ ഒരു വ്യത്യാസം ഉണ്ടായത്? അമ്മ യേശുക്രിസ്തുവിനെയും സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. അമ്മ എന്നോട് പറഞ്ഞു, എൻ്റെ മോനെ, മോനൊന്ന് പ്രാർത്ഥനയോധന വരാൻ പറഞ്ഞു. ഞാനന്ന് ഫസ്റ്റ് ക്ലാസ് മാർക്കുണ്ടെങ്കിലേ കോളേജിൽ അഡ്മിഷൻ കിട്ടുകയുള്ളൂ. നിർമ്മല കോളേജിൽ 360 മാർക്ക് വേണം. അപ്പോൾ ഞാനതുകൊണ്ട് ഓർത്തു, ആപ്ലിക്കേഷൻ ഫോം പോലും മേടിച്ചില്ല. എനിക്ക് കടുത്ത നിരാശയായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാനൊരു റബ്ബർ തോട്ടത്തിൽ ആട് തീറ്റാൻ പോകും. ആ അതിൻ്റെ അങ്ങ് താഴെ കിഴക്കാന്തൂക്കായ സ്ഥല, താഴെ വലിയ പാറക്കല്ലും കഷ്ണങ്ങളൊക്കെ കിടപ്പുണ്ട്. ഞാനൊരു കാട്ടു നെല്ലിയുടെ ചുവട്ടിലിരുന്ന് വെച്ച് ഞാൻ ഓർത്തിട്ടുണ്ട്, ദൈവമില്ല, ദൈവം ഉണ്ടെങ്കിൽ, ദൈവം ദുഷ്ടനായ ദൈവം ഉണ്ടെങ്കിൽ തന്നെ ഞാനങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ, താഴേക്കെങ്ങാനും ഉരുണ്ടുരുണ്ട് താഴത്തേക്ക് പോയി അവിടെ തലയെങ്ങാനും ഈ പാറക്കല്ലിലും കഷ്ണങ്ങളിലൊക്കെ ഇടിച്ച് അങ്ങും തലയങ്ങ് പിളർന്നു പോയി മരിച്ചു പോയിരുന്നെങ്കിൽ എന്നായിരുന്നു എൻ്റെ ചിന്ത. എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. ഞാൻ ആത്മഹത്യയ്ക്ക് ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. എന്നാൽ ഞാൻ കടുത്ത നിരാശയായിരുന്നു. ജീവിതം തീർന്നല്ലോ, ജീവിതം കൂമ്പടഞ്ഞു പോയി എന്നാണ് ഞാൻ കരുതിയിരുന്നത്. എൻ്റെ ജീവിതം ക്ലോസ്ഡ് ചാപ്റ്റർ എന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ അമ്മ എന്നോട് നിർബന്ധിച്ച് പറഞ്ഞു, എൻ്റെ മോനൊന്ന് പ്രാർത്ഥനയോഗത്തിന് വരാൻ. അങ്ങനെ ഞാൻ എൻ്റെ 14-ാമത്തെ വയസ്സിൽ SLC പാസ്സായിട്ടിരിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് പ്രാർത്ഥനയോഗത്തിന് ചെല്ലുക. പ്രാർത്ഥനയോഗത്തിന് അവിടെ ചെന്നു, യോഹന്നാൻ സാറ് തന്നെയാണ് പ്രസംഗിക്കുന്നത്. പ്രസംഗമത്തെ സാറിങ്ങനെ ചോദിക്കുക, നിങ്ങളാരെങ്കിലും നിരാശപ്പെട്ട് വന്നിട്ടുണ്ടോ? ഞാൻ ഞെട്ടിപ്പോയി. ശരിക്കും ഞാൻ ശ്രദ്ധിച്ചപ്പോൾ സാറ് പറഞ്ഞു, നിങ്ങൾ നിരാശപ്പെട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വ്യക്തമായൊരു തീരുമാനമെടുക്കൂ. മനസ്സറിഞ്ഞ് ജീവിതത്തിലൊരു പാപം വരികയില്ല എന്ന് വ്യക്തമായി തീരുമാനമെടുത്തിട്ട് ജീവിതം യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമെന്ന്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന വാക്കാണ് സമർപ്പണമെന്ന്. ഞാൻ തുറന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്ത് പാപം ചെയ്തിട്ടുള്ളേ? ഞാൻ മദ്യപിച്ചിട്ടില്ല, പുക വലിച്ചിട്ടില്ല, ഒരു സ്ത്രീയുടെ അടുത്ത് ഇത്രയും ദൂരത്തിലല്ലാണ്ട് നിന്നിട്ടില്ല. ഒരു സിനിമ കണ്ടു എന്ന് പറയാൻ അങ്ങനെ ഒരു 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മണ്ണത്തൂർ രാഗത്തിൽ ആകാശം എന്ന് പറഞ്ഞൊരു സിനിമ സ്കൂളിൽ നിന്ന് കൊണ്ടുപോയി, അത് കണ്ടിട്ടുള്ളൂ. അപ്പോൾ പിന്നെ എന്ത് പാപമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്? ഞാനിങ്ങനെ ആശ്ചര്യത്തോടെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാറ് പറയുകയാണ്, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പുറമേ പാപമൊന്നും ചെയ്തിട്ടില്ലായിരിക്കും, പക്ഷേ നിങ്ങളുടെ ഹൃദയം ചീഞ്ഞതല്ലേ? ഹൃദയത്തിൽ അഴുക്ക് വികാരങ്ങളും മലിനമോഹങ്ങളും ചീത്ത ചിന്തകളുമില്ലേ? നിങ്ങൾക്ക് കോപമില്ലേ? വാശിയില്ലേ? വൈരാഗ്യമില്ലേ? പകയില്ലേ? എന്ന് ഞാൻ ഞെട്ടിപ്പോയി. കടുത്ത പകയായിരുന്നു മലബാറിലുള്ളൊരു കുഞ്ഞമ്മയോട്. കാരണം ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ ഞങ്ങളെ മാത്രം തഴഞ്ഞിട്ടേക്കുക, ഞങ്ങളുടെ വീട്ടിൽ വരില്ല, സ്വന്തത്തിലുള്ള പല ആളുകളുടെ അടുത്തും പോകും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വിചാരം, പ്രായമായി, പൈസയൊക്കെ ഉണ്ടായി, നല്ല ഉയർന്നു വരുമ്പോൾ ഇവരോടെല്ലാം പക വീട്ടണം. ആ ചിന്തയായിരുന്നു. ഇത് പാപമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്തായാലും സാറങ്ങനെ ആഹ്വാനം ചെയ്തപ്പോൾ ഞാൻ വ്യക്തമായിട്ട് തീരുമാനമെടുത്തു, കർത്താവ് മനസ്സറിഞ്ഞ് ജീവിതത്തിലൊരു പാപം വരാതെ ഒരു കറവറ്റാത്ത ജീവിതം നയിക്കണമെന്ന്. അന്ന് ഭാഗ്യവശാൽ എൻ്റെ ജീവിതം ഞാൻ യേശുവിൻ്റെ കരങ്ങളിൽ കൊടുത്തു എന്നും പറയാൻ എനിക്ക് ധൈര്യമില്ല. എൻ്റെ യേശു എൻ്റെ ജീവിതം എന്നേക്കുമായി ഏറ്റെടുത്തു. പ്രിയപ്പെട്ട സുഹൃത്തെ, എനിക്ക് 2 കാര്യം പറയാനുണ്ട്. ഒന്ന്, പട്ടക്കാരോട്, പാസ്റ്റർമാരോട്, മീറ്റിങ്ങൾ നടത്തുന്നവരോട് സുവിശേഷം സ്പഷ്ടമായിട്ട് പറയണം. കാരണം ഈ ആടുകൾ വഴിതെറ്റിപ്പോയാൽ, ഞാൻ എല്ലാ സഭയും സ്നേഹിക്കുന്ന മനുഷ്യനാണ്, കത്തോലിക്കരെ സ്നേഹമാണ്, യാക്കോബക്കാരെ സ്നേഹമാണ്, ഓർത്തഡോക്സ് എല്ലാ സഭക്കാരെയും ഞാൻ ഒരുപോലെ സ്നേഹിക്കുന്നു. എനിക്ക് എൻ്റെ വിശ്വാസമുണ്ട്, അതവിടെ ഇരിക്കട്ടെ. നമ്മളോട് കൂടെ നിൽക്കുന്ന ആളുകളോട് സുവിശേഷം പറഞ്ഞ് അവരെ ഒരു സമർപ്പണത്തിൽ കൊണ്ടുവന്നില്ല എങ്കിൽ നമ്മുടെ ആടുകൾ നരകത്തിൽ പോയാൽ നാം അതിന് ഉത്തരവാദികളാകും. അതുകൊണ്ട് നമുക്ക് ആളുകളെ സമർപ്പണത്തിലേക്ക് നടത്താം. 2-ാമത്തെ കാര്യം, സഹോദരൻ്റെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലായത്, പാപം പുറത്തുള്ള പാപം, അകത്തുള്ള പാപം. പുറത്തുള്ള പാപത്തേക്കാൾ കൂടുതൽ കട്ടിയായിരിക്കും, ശാപകാരണങ്ങളായിരിക്കും അകത്തുള്ള പാപം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് പരിശോധിക്കണം. ഈ പറഞ്ഞതുപോലെ പുറത്ത് കാണുന്നില്ലായിരിക്കാം, നമ്മൾ വെള്ളവസ്ത്രം ധരിച്ച് നടക്കുകയായിരിക്കാം, ആളുകളെ സന്തോഷിപ്പിക്കുന്നുണ്ടായിരിക്കാം, വേദപുസ്തകം കൊണ്ട് നടക്കുന്നുണ്ടായിരിക്കാം, വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടായിരിക്കാം, പക്ഷേ അകത്ത് നമ്മുടെ പാപമുണ്ടോ?
ഒരു സ്ത്രീയെ കാണുമ്പോൾ ആരോടെങ്കിലുമൊക്കെ വിദ്വേഷത്തിനകത്ത് ആരുടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമ്മൾ മോഷ്ടിക്കുന്നത്, കറണ്ട് മോഷ്ടിക്കുന്നത്, ഓഫീസിലെ കടലാസ് മോഷ്ടിക്കുന്നത്, ഈ വക പാപങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടോ എന്ന് നോക്കുന്നത് നല്ലതായിരിക്കാം. ഇതാ ഈ സഹോദരനെ ദൈവം സഹായിച്ചത് നമുക്ക് കേൾക്കാം. ബ്രദർ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് പഠിത്തത്തിൻ്റെ കാര്യത്തിൽ വന്നത്? പഠിത്തത്തിൻ്റെ കാര്യത്തിൽ വരാൻ പിന്നെ പഠിക്കാൻ പോകാനൊരു മാർഗ്ഗവുമില്ല. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പിതാവിന് ഭ്രാന്തായിരുന്നു പറഞ്ഞല്ലോ, പോകാത്ത പള്ളിയില്ല. ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസം കൊടിയിരുത്തി നിന്ന കാലമാണെന്ന് അന്ന് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. കടമറ്റം പള്ളിയിൽ കുറേ കോഴി വെട്ടി, കോഴി വെട്ടിയിട്ട് കോഴിയുടെ തലയങ്ങ് ആ കിണറ്റിനകത്തേക്കിടണം, ചോര ഒഴിക്കണം, ബാക്കി ഉടലോടെ ഇടാം. അതുപോലെ അതങ്ങനെ കുടമറ്റം പള്ളി. പിന്നെ പിറവത്ത് രാജാക്കളുടെ പള്ളിയിൽ നേർച്ച, മണർകാട് പള്ളിയിൽ നടന്നുപോയി നേർച്ച, മുതലക്കടം പള്ളിയിൽ മുത്തുക്കട. അതിനും പുറമെ ഞങ്ങളുടെ വീട്ടിൽ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, കൂത്താറുകളുടെ അടുത്ത് ഒരു കരിമ്പന എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഒരു കുഞ്ഞപ്പൻ പണിക്കുന്ന ഒരു ആശാരിയുണ്ട്, മരയാശാരി. അദ്ദേഹത്തെ വിളിച്ച് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് മന്ത്രവാദം നടത്തി ചാച്ചൻ്റെ ഭ്രാന്ത് മാറാൻ. ഒരു രീതിയിലും ഭ്രാന്ത് മാറുന്നില്ല, ഞങ്ങൾ വശം കെട്ടു. ഞാൻ ഓർക്കുന്നുണ്ട് അന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിൻ്റെ നേരെ എതിർവശത്താണ് ഞങ്ങളുടെ കുരിശുപള്ളി. അവിടെ വന്ന് എൻ്റെ പിതാവ് ഒരു കീറ തോർത്തുകൊണ്ട് കൊടുത്ത് താടി രോമങ്ങളെല്ലാം നീട്ടി തുപ്പലെല്ലാം ഒലിപ്പിച്ച് അവിടെ വന്നിരിക്കും. അപ്പോൾ ഞങ്ങളെ സ്കൂളിലെ കുട്ടികളും നാട്ടുകാരും എല്ലാം വിളിച്ചിരുന്നത് ദേടാ നിൻ്റെ അപ്പം ഭ്രാന്തം കുരിയാക്കോൻ ഇരിക്കണമെന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. ഭ്രാന്തം കുരിയാക്കോൻ്റെ മക്കളെന്ന് ഞങ്ങൾ വിളിച്ചിരുന്നത്. ഞാനും അമ്മയും കൂടെ ആദ്യമായിട്ട് അന്ന് ചാച്ചൻ 12 ഉറക്കുള്ളി കഴിക്കുന്നുണ്ട് ആ കാലത്ത്, ഞാനും അമ്മയും കൂടെ ആദ്യമായിട്ട് പ്രാർത്ഥനായോഗത്തിന് ചാച്ചനെ കൊണ്ടുപോയി. പ്രാർത്ഥനായോഗത്തിന് അവിടെ ചെന്നിരുന്നു, യോനൻ സാർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് ആ പ്രസംഗ വിഷയം. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു, 1 യോഹന്നാൻ 3:8. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ, പിശാചിൻ്റെ പ്രവൃത്തി അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് ശാപവും പാപവും ബന്ധനവുമെല്ലാം മാറ്റാനാണ്. അതായിരുന്നു പ്രസംഗ വിഷയം. എൻ്റെ അമ്മയോട് നേങ്ങലടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു, അമ്മയും ചാച്ചനെന്ന് തന്നെയാണ് വിളിക്കുന്നത്, എൻ്റെ യേശുവെ എൻ്റെ ചാച്ചൻ്റെ ഭ്രാന്തൊന്നും മാറ്റണേന്ന്. ഞങ്ങൾ യോഹന്നാൻ സാറിനോട് പറഞ്ഞില്ല പ്രാർത്ഥിക്കാൻ, പക്ഷേ അമ്മയെ ഏങ്ങലടിച്ച് അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സത്യമായും പ്രാർത്ഥന കേൾക്കുന്ന യേശുക്രിസ്തു എൻ്റെ പിതാവിൻ്റെ രോഗം എന്നേക്കുമായി മാറ്റി. പറഞ്ഞു കഴിഞ്ഞ 37 അതെ ആ ഒരൊറ്റ പ്രാർത്ഥന യോഗത്തിൽ തന്നെ അദ്ദേഹം പ്രാർത്ഥിക്കാതെ ഇല്ല, ആരും പ്രാർത്ഥിച്ചില്ല, യോഹന്നാൻ സാർ പ്രാർത്ഥിച്ചില്ല. അമ്മ എവിടെ നിന്ന് ഏങ്ങലടിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ അമ്മ തിരിച്ചു വന്നു. ചാച്ചന് പിന്നെ ഒരിക്കലും കഴിഞ്ഞ 37 വർഷമായി ഒരു ഉറക്കഗുളിക പോലും എൻ്റെ പിതാവ് കഴിച്ചിട്ടില്ല. പുണ്യനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇപ്പോഴും അദ്ദേഹം ജീവനോട്, ഇപ്പോഴും എൻ്റെ പിതാവ് ജീവനോടിരിക്കുന്നു. കേട്ടാട്ടെ, നിങ്ങളുടെ കൽ ഞാൻ വന്നില്ല എന്ന് വരാം, വേറൊരു ദൈവദാസൻ വന്നില്ല എന്ന് വരാം, നിങ്ങൾ വരുമ്പോഴും ഞങ്ങൾ ചിലപ്പോൾ നിങ്ങളെ തഴഞ്ഞിട്ട് അങ്ങ് പോയെന്ന് വരാം. പക്ഷേ തഴയാത്തവരായ ഒരു യേശുണ്ട്, അവനോട് നീ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഹാഗാർ അബ്രഹാമിൻ്റെയും സാറായുടെയും വീട്ടിൽ നിന്ന് സാറായുടെ പീഡനം സഹിക്കവയ്യാതെ ഓടിപ്പോയി. വഴിയിൽ ചെന്നപ്പോൾ അവിടെ വെള്ളം തീർന്നു. അവളവിടെ കുറ്റിക്കാട്ടിലിരുന്ന് കരയിഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് വെള്ളമുള്ള ഒരു ഉറവയുടെ അടുക്കൽ നിന്ന് ദൈവദൂതൻ സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, എന്നെ ഇവിടെയും കാണുന്നവനായ ദൈവം. അബ്രഹാം കണ്ടില്ല, സാറാ കണ്ടില്ല, കാണാനുള്ളവരാരും കണ്ടില്ല, പക്ഷേ കാണേണ്ടവൻ കണ്ടു. ഈ ദൈവം നല്ലവനാണ്, ഇവനിൽ വിശ്വസിക്കണം, നിലവിളിക്കണം. ഉപദേശിമാർ കണ്ടില്ലെന്ന് വരാം, പാസ്റ്റർമാർ കണ്ടില്ലെന്ന് വരാം, പട്ടക്കാർ കണ്ടില്ലെന്ന് വരാം, പ്രസംഗിക്കുന്ന ദൈവദാസന്മാർ കണ്ടില്ലെന്ന് വരാം, പക്ഷേ കാണുന്നവനായ ഒരു ദൈവം ആ സഹോദരിയുടെ നിലവിളി കേട്ട് ഭർത്താവിനെ സൗഖ്യമാക്കിയെങ്കിൽ 37 വർഷമായിട്ട് ഭ്രാന്ത് മാറി ആർക്കും സൗഖ്യമാക്കാൻ കഴിയാതിരുന്ന രോഗത്തിൽ നിന്ന്. ഈ ദൈവം നല്ലവനാണ്. നിങ്ങളും ആവശ്യക്കാരാണോ, ഏതെങ്കിലും ആവശ്യമായിട്ടിരിക്കുകയാകാം. ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, യോഹന്നാൻ സാറിൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ആ സഹോദരൻ സൗഖ്യമായതുപോലെ നിങ്ങളും ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സൗഖ്യമാകട്ടെ. നിങ്ങൾക്ക് ഭ്രാന്തായിരിക്കാം, ക്യാൻസർ ആയിരിക്കാം, അൾസർ ആയിരിക്കാം, കുഞ്ഞുങ്ങളില്ലായിരിക്കാം, നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പ്രയാസമുണ്ടായിരിക്കാം. ഈ സഹോദരൻ്റെ അപ്പച്ചനെ സൗഖ്യമാക്കി. ഇന്നും ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് അവിടെ ജീവിക്കുന്നത് പോലെ നിങ്ങൾക്കും ജീവിക്കുവാൻ കർത്താവ് ഇടതരട്ടെ. എന്നിട്ട് പിന്നെ എന്തൊക്കെയാണ് വ്യത്യാസം ദൈവം തന്നത്? ചാച്ചൻ്റെ ഭ്രാന്ത് മാറിയതോടെ എനിക്കും ഒരു വിശ്വാസമായി, കർത്താവായ യേശുക്രിസ്തു ജീവിക്കുന്നു. ചാച്ചൻ എന്നോട് പറഞ്ഞു, എടാ പഠിപ്പിക്കാൻ വിടാൻ മാർഗ്ഗമില്ല, നീ റബ്ബറോട്ട് പഠിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ 14-ാമത്തെ വയസ്സിൽ ഞാൻ റബ്ബർ വീട്ടുകാരനായിട്ട് ജീവിതം ആരംഭിച്ചു. അന്ന് 15 രൂപ മതി പ്രൈവറ്റ് കോളേജിൽ പഠിക്കാൻ പോകാനായിട്ട്. എനിക്ക് പഠിപ്പിക്കാൻ വിടാൻ ആരുമില്ല. ഞാൻ അന്ന് എൻ്റെ കൂടെ പഠിച്ച എല്ലാവർക്കും കോളേജിൽ അഡ്മിഷൻ കിട്ടി. അവരിങ്ങനെ ഞാൻ റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുന്ന ആ റബ്ബർ തോട്ടത്തിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് വഴി. അതിൽ പോകുമ്പോൾ ഞാൻ കൊതിയോടെ നോക്കി നിന്നിട്ടുണ്ട്. ഞാനപ്പോൾ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് പറയും, എൻ്റെ യേശുവേ
എനിക്ക് മാസം ഒരു 500 രൂപ ശമ്പളം കിട്ടുന്ന ജോലി തരുമോ എന്ന്. വീണ്ടും ഞാൻ പറയട്ടെ, സത്യമായും പ്രാർത്ഥന കേൾക്കുന്ന യേശുക്രിസ്തു, എനിക്ക് അങ്ങനെയാണ്. ഞാൻ മൂവാറ്റുപുഴയിലെ ഡെൻ്റൽ ക്ലിനിക്കിൽ മാസം 250 രൂപ ശമ്പളത്തിന് ഒരു അറ്റൻഡറായിട്ട് ജോലിക്ക് വന്നത്. അവിടെ എൻ്റെ ജോലി തറ തുടയ്ക്കുക, അതുപോലെ ടോയ്ലറ്റ് വാഷ് ചെയ്യുക, ഡോക്ടർക്ക് ചായ മേടിച്ചു കൊടുക്കുക 11 വരെയാകുമ്പോൾ, പിന്നെ ഒരു ഉച്ചയ്ക്ക് ഡോക്ടർ ഊണ് കഴിക്കും. എന്നോട് ഒരിക്കലും കഴി വയ്ക്കാൻ പറഞ്ഞിട്ടില്ല, പാത്രമെല്ലാം കഴി വയ്ക്കുക. വൈകിട്ട് ഈ പേഷ്യൻ്റ് തൊപ്പിയിട്ടിരിക്കുന്ന കോട്ടൺ അതെല്ലാം കൊണ്ട് വേസ്റ്റ് കളയുക. ഇതൊക്കെയായിരുന്നു എൻ്റെ ജോലി. പക്ഷേ ആ കാലത്ത് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യം നിരന്തരമായി പ്രാർത്ഥനായോഗത്തിൽ പോകാൻ എനിക്കിടയായി. ഓരോ പ്രാർത്ഥനായോഗത്തിലും ബഹുമാനപ്പെട്ട പ്രൊഫസർ എം വൈ യോഹന്നാൻ സാറ് പറയും, നിങ്ങൾ പുറമേയുള്ള പാപം മാറിയേ പോരാ, നിങ്ങൾ വിശുദ്ധരായിത്തീരണം, നിങ്ങൾ പരിശുദ്ധ കന്യാവറിയാം അമ്മയെപ്പോലെ ആവണം. സ്ത്രീകളോട് പറയും, പരിശുദ്ധന്മാരായി പൂർവികരായി പുണ്യപിതാക്കന്മാരോട് പോലെ ആകണം, നിങ്ങൾ വിശുദ്ധിക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് ജീവിക്കണം, ഒരു കറവറ്റാത്ത ജീവിതം നയിക്കണം, ഒരു തെറ്റുപോലും വരാതെ ജീവിക്കണം, സൂക്ഷ്മതയോടെ ജീവിക്കണം, ദൈവത്തിൽ ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടവനെ തൊടുന്നുമില്ല. ഇങ്ങനെയെല്ലാം പറഞ്ഞ് ദൈവത്തിൻ്റെ തിരുവചനം പറയുമ്പോൾ ആ കൂട്ടത്തിൽ സാറ് പറയും, നിങ്ങൾ നല്ല നല്ല സ്വപ്നം കാണുന്നവരാകണം, ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ഉയരുന്ന സ്വപ്നം കാണണമെന്ന്. ആദ്യകാലത്തൊക്കെ ഞാൻ ഓർത്തു 250 രൂപ മാസ ശമ്പളം, ഞാൻ എന്ത് സ്വപ്നം കാണാനാണ്. ഏത് വർഷമാണ് ഇത്? 83 കാലഘട്ടത്തിൽ. അപ്പോൾ ഞാൻ നിരന്തരമായി സാറിൻ്റെ നാവിലൂടെ ഇങ്ങനെ കേൾക്കും, നിങ്ങൾ നല്ല നല്ല സ്വപ്നം കാണുമെന്ന് പറയുമ്പോൾ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ഉയരണമെന്ന് എൻ്റെ ഉള്ളിൽ യേശുക്രിസ്തു ഒരു സ്വപ്നം തന്നു. അങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനും എൻ്റെ ചേട്ടനും എൻ്റെ അനുജനും ഞങ്ങൾ 3 പേരും 88 290 സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് അവിടെ 6 ജോലിക്കാരെയും വെച്ച് ചെറുതായിട്ട് ഡെൻ കെയർ എന്ന് പറഞ്ഞ സ്ഥാപനം തുടങ്ങി. ഞാനിങ്ങനെ പറയട്ടെ, നിങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ മക്കൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ മുതൽ ഒരു സ്വപ്നം കൊടുക്കണം. ഇദ്ദേഹം സുവിശേഷം ഈ സ്വപ്നത്തെപ്പറ്റി കേട്ട സമയത്താണ് എൻ്റെ പുസ്തകം ഇറങ്ങിയത്, അത്ഭുതങ്ങളുടെ താക്കോൽ. 1981 തോന്നുന്നു മലയാള സഭയിൽ വിപ്ലവം ഉണ്ടാക്കിയൊരു പുസ്തകമാണ്. സാറ് അത് പ്രസംഗിച്ചൊന്നും ഞാൻ അറിഞ്ഞില്ല. ഏതായിരുന്നാലും ശരി, ഒരേ കാലഘട്ടത്തിലാണ്. നിങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടായിരിക്കണം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്തായിത്തരണം. എന്തുകൊണ്ട് പൈലറ്റായിക്കൂടാ, എന്തുകൊണ്ടൊരു ഡോക്ടറായിക്കൂടാ, ഒരു കൊച്ചു കുടുംബത്തിലാണെങ്കിലും നിങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടായിരിക്കട്ടെ. ഇനിയും പറയുന്നത് കേട്ടാട്ടെ, സ്വപ്നമുള്ള കുഞ്ഞുങ്ങൾ ഉയരത്തിൽ പറക്കുന്നു, സ്വപ്നമില്ലാത്തവർ കിട്ടുന്നത് വാങ്ങിയെടുക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾക്കൊരു സ്വപ്നം കൊടുക്കുക, വലിയൊരു സ്വപ്നമായിരിക്കട്ടെ. അപ്പോൾ ഒരു ഡെൻ്റൽ കെയർ എന്ന് പറഞ്ഞ ഒരെണ്ണം നിങ്ങൾ 3 പേരും കൂടെ തുടങ്ങി. എത്ര രൂപ ഉണ്ടായിരുന്നു കയ്യിൽ മുതൽ? അന്ന് മുതൽ മുടക്കെന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അന്ന് ഈ സ്വപ്നം കാണണമെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കാലത്തെ 8 മുതൽ 5:30 വരെയാണ് ജോലി സമയം. ഞാൻ കാലത്തെ 6:30 വരും. 6:30 വന്നു കഴിഞ്ഞാൽ തറയെല്ലാം തുടച്ചെല്ലാം റെഡിയാക്കി എൻ്റെ ജോലിയെല്ലാം 8 മണിയാകുമ്പോൾ തീർക്കും. എനിക്ക് ഒരിക്കലും മറക്കാനാവാത്തൊരു വ്യക്തിയാണ് എൻ്റെ പഴയ യജമാനായിരുന്ന ഡോക്ടർ റെജി മാത്യു. അദ്ദേഹം, ഞാൻ 8 മണിയാകുമ്പോഴത്തേക്കും ജോലിയെല്ലാം തീർന്നു നിൽക്കുമ്പോൾ, ഒരുപക്ഷെ എൻ്റെ ഉത്സാഹം കണ്ടിട്ടായിരിക്കണം, എന്നോട് പല്ല് സെറ്റ് ചെയ്യാൻ പഠിക്കാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഈ വെപ്പ് പല്ല് സെറ്റ് ചെയ്യാനായിട്ട് പഠിച്ചു. ആ കാലത്തെല്ലാം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്വപ്നം എൻ്റെ മനസ്സിൽ കിട്ടി, എങ്ങനെയും ഒരു ഡെൻ്റൽ ലാബ് തുടങ്ങണം, എനിക്ക് എങ്ങനെയും ആത്മീയമായും ഭൗതികമായിട്ട് ഉയരണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ കർത്താവ് തന്നു. അപ്പോൾ ഈ രാവില്ലാതെ വർക്ക് ചെയ്യും. ആ കാലങ്ങളിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു 6 വർഷക്കാലം ഉറങ്ങാതെ 1.5 മണിക്കൂർ 2 മണിക്കൂർ മാത്രം ഉറങ്ങിയതായ സമയമുണ്ട്. പക്ഷേ ആ കാലങ്ങളിൽ ഒരിക്കലും പ്രാർത്ഥനയോഗം മുടക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഓർക്കുന്നുണ്ട്, ഈ മൂലമറ്റം മുതൽ മൂവാറ്റുപുഴയുള്ള ക്ലിനിക്കുകളിൽ രാത്രി മുഴുവൻ ജോലി ചെയ്യും. 4:30 വരെ രാത്രി ജോലി ചെയ്യും. അങ്ങനെ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഒരു പൈസ പോലും കളയാതെ, ഒന്നും കളഞ്ഞിട്ടില്ല എന്നാലും ഒന്നും ചിലവാക്കിയിട്ടില്ല. എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവിന്, എൻ്റെ അമ്മയ്ക്കൊരു ഒരു സാരി കൊടുക്കാനില്ലായിരുന്നല്ലോ, ഞാനൊരു സാരിയും ഒരു ബ്ലൗസും മേടിച്ചു കൊടുത്തു, ഒരു മാല അമ്മയ്ക്ക് മേടിച്ചു കൊടുത്തു. അതുപോലെ എൻ്റെ പിതാവിന് ഒരു HMT വാച്ച്, ഒരു ഡബിൾ മുണ്ട്, ബോംബെയുടെ ഇങ്ങനെ, ഞാൻ അതെല്ലാം ഓർക്കുന്നുണ്ട്. വേറെ ഒരു പൈസയും ഞാൻ ചിലവാക്കി കളഞ്ഞിട്ടില്ല, എല്ലാ പൈസയും ഇങ്ങനെ കൂട്ടിക്കൂട്ടി വെച്ചു. അങ്ങനെ തുടങ്ങുന്ന സമയത്ത് ശരിക്കും കേട്ടാൽ അത്ഭുതപ്പെടും, ഒരു ദിവസം തന്നെ എനിക്ക് ഒരു 5 ഡെഞ്ചറൊക്കെ സെറ്റ് ചെയ്യാം രാത്രിയിൽ. ഒരു അങ്ങനെ വരുമ്പോൾ ഒരു ഡെഞ്ചർ സെറ്റ് ചെയ്താൽ 70 രൂപയൊക്കെ കിട്ടും അന്നത്തെ കാലത്ത്. മാസം 250 രൂപ ശമ്പളമുള്ളൂ ആ ക്ലിനിക്കിൽ, പക്ഷേ രാത്രി മുഴുവൻ ജോലി. അങ്ങനെ ഏതാണ്ട് ഒരു 4.25 ലക്ഷം രൂപയോളം സമ്പാദിച്ചു അന്നത്തെ കാലഘട്ടത്ത്. ഒരു കാര്യം ശ്രദ്ധിക്കണം, അദ്ദേഹത്തിന് കിട്ടിയ ജോലി അദ്ദേഹത്തിൻ്റെ കഴിവിനപ്പുറം, അദ്ദേഹത്തിൻ്റെ കടമയ്ക്കപ്പുറം, അദ്ദേഹം ചെയ്യേണ്ടതിനപ്പുറം ചെയ്തു. ഞാൻ ഇന്നലെ മൂവാറ്റുപുഴ ബ്ലോസം എന്ന് പറയുന്ന ആ കമ്പനിയിൽ സംസാരിക്കുകയായിരുന്നു മിനിഞ്ഞാന്ന്. ഞാൻ അവിടെയുള്ള സ്റ്റാഫിൻ്റെ സംസാരിച്ചു, നിങ്ങൾ കഠിനാധ്വാനികളായിരിക്കണം,
മനുഷ്യന് ചിന്തിക്കാം മുതലാളിക്ക് രൂപ ഉണ്ടായിട്ട് എനിക്കെന്താ ലാഭം അതിൻ്റെ വരും. ഞാൻ പട്ടാളത്തിലായിരിക്കുമ്പോൾ രാത്രി 10 മണിക്ക് ലൈറ്റ് ഓഫ് ചെയ്യണമെന്നാണ് നിയമം. പക്ഷേ ഞാൻ 10 മണി കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന ജോലി അതുപോലെയാണ് ചെയ്ത് തീർക്കണം എന്നൊരാഗ്രഹം. ഒരു വലിയ കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ട് അതിനകത്ത് പെട്രോമാക്സ് വെച്ച് വെളി ലൈറ്റ് കാണാൻ പാടില്ല. പട്ടാളത്തിലെല്ലാം ലൈറ്റ് ഓഫ് ആയിരിക്കണം. കാർഡ്ബോർഡ് ബോക്സിനകത്ത് ഇലക്ട്രിസിറ്റി ഇല്ല സിലിഗുരിയിൽ. അതിനകത്ത് വെച്ചിട്ട് രാത്രി 2 മണി വരെ ജോലി ചെയ്യും. എന്തിനാ ആർക്കാ? ഗവൺമെൻറ് ഓഫ് ഇന്ത്യയ്ക്ക് വേണ്ടി ആണോ? ദൈവം അത് കണ്ടതായിരിക്കാം. ഒരു ദിവസം ഞാൻ ഒരു ഓഫീസിൻ്റെ ഇൻചാർജാണ് പട്ടാളത്തിലെ, പെൻസിൽ തീർന്നുപോയി. അപ്പോൾ അവിടുത്തെ പ്രധാന ജോലി പെൻസിലും കൊണ്ടാണ്. കാരണം 6 കാർബൺ കോപ്പി വെച്ചിട്ടാണ് എഴുതുന്നത്, ഇഷ്യൂ വൗച്ചർ എഴുതുന്നത്. 6 കോപ്പി വേണം, അപ്പോൾ പെൻസിലാണ്. ഒരു ദിവസം ഒരാൾ പറഞ്ഞ് പെൻസിൽ തീർന്നു, വേറൊരാൾ പറഞ്ഞ് പെൻസിൽ തീർന്നു, വേറൊരാൾ പറഞ്ഞു. ഞാൻ എന്തോ ചെയ്യണം? പെൻസിൽ തീർന്നു. ഇല്ല, ഞാൻ എൻ്റെ പൈസ കൊണ്ട് മിലിറ്ററി ക്യാൻറ്റീനിൽ പോയിട്ട് 12 പെൻസിൽ വാങ്ങിച്ചിട്ട് വന്ന് കൊടുത്തു ഗവൺമെൻറ് ഓഫീസിൽ. എനിക്കെന്താ ലാഭം? എൻ്റെ ബലമായ വിശ്വാസം ദൈവം അത് കണ്ടതാണ്. അതുകൊണ്ടാണ് ഇന്ന് എന്നെ ഈ സ്ഥാനത്താക്കുകയും എൻ്റെ കൈ രൂപ തരികയും ചെയ്തത്. ഞാൻ നിങ്ങളൊക്കെ പറയട്ടെ, അലസരായിട്ടിരുന്നിട്ട് കുറച്ച് ജോലി ചെയ്തിട്ട് കൂടുതൽ ശമ്പളം നോക്കരുത്. നിങ്ങളുടെ കഴിവ് മാക്സിമം, നിങ്ങളുടെ ഓപ്റ്റിമം ഇൻപുട്ട് കൊടുക്കുക. കിട്ടുന്നത് മുതലാളിക്കായിരിക്കാം, പക്ഷേ ഒരു ദിവസം നിങ്ങളെ ദൈവം കാണും. നിങ്ങളെ കണ്ടില്ലെങ്കിലും നിങ്ങളുടെ മക്കളെ ദൈവം കാണും. ഇതാ അദ്ദേഹം പിന്നെ പൈസ ഒന്നും കളഞ്ഞില്ല. ഇന്ന് പൈസ ചിലവാക്കുന്ന കൂട്ടത്തിലാണ് നാം. ഞാൻ പറയട്ടെ, നിങ്ങളുടെ മക്കൾക്കായിട്ട് കരുതി വയ്ക്കുക. ചിലവാക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്, മക്കൾക്കായിട്ട് കരുതി വയ്ക്കുക. ഒരു ചെറിയ പിശുക്കനായിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. എന്നിട്ട് പിന്നെ ഈ ലാബ് തുടങ്ങി. പിന്നെ കർത്താവ് ഇങ്ങനെ ഓരോന്ന് തൊട്ട് തൊട്ട് നടത്തുകയായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഡെന്റൽ ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാൻ പോയി. ശ്രീ ബാലാജി ഡെന്റൽ കോളേജിൽ നിന്ന് ഏറ്റവും ഉയർന്ന മാർക്കോടെ ഞാൻ പാസ്സായി. അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എന്നെ അന്ന് കോളേജിൽ പഠിപ്പിച്ച ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റും പ്രിൻസിപ്പലുമായിരുന്ന അദ്ദേഹം, ഒരു സാറവിടെ അവിടെ വന്നു, രാഘവേന്ദ്ര ജയേഷ് സാറ്. സാറ് വന്നിട്ട് ഞങ്ങളുടെ സ്ഥാപനത്തിൽ അവിടെ വന്നപ്പോൾ, അവിടെ മൂവാറ്റുപുഴയിൽ ഒരു ഡെന്റൽ കോളേജിൽ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് വന്നപ്പോൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്നു. ഞാനവിടെ പൂർവ്വ വിദ്യാർത്ഥി ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് വന്നു. സാർ ഭക്ഷണം എല്ലാം കഴിച്ച് പോകാൻ നേരത്ത് എനിക്കൊരിക്കലും മറക്കാനാവാത്തൊരു സംഭവമാണ്. യേശു ഇല്ലാതിരുന്ന കാലത്ത് എൻ്റെ കണക്ക് പിടിപ്പിച്ച ഭാസ്കരൻ സാറിനെ പൊട്ടനെന്ന് വിളിച്ചിരുന്നു. എന്നാൽ രാഘവേന്ദ്ര ജയേഷ് സാറ്, ഞാൻ ഡെന്റൽ ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ച് പാസ്സായ കോളേജിലെ പ്രിൻസിപ്പൽ വന്ന് ഞങ്ങളുടെ അവിടെ ഭക്ഷണം എല്ലാം കഴിഞ്ഞിട്ട് പോകാനിരിക്കുമ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് 2 കവിളിൽ ഉമ്മ വന്നിട്ട് പറഞ്ഞു, താങ്കൾ പഠിച്ചിരുന്ന കാലത്ത് കോളേജിൻ്റെ ഒരു സ്വത്തായിരുന്നു. താങ്കളും താങ്കളുടെ സ്ഥാപനവും ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ മുതൽക്കൂട്ടാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ സ്ഥാപനം എല്ലാം കണ്ട് പറഞ്ഞു പോയതെന്ന് ഞാൻ നല്ലതുപോലെ ഓർക്കുന്നു. അധ്യാപകരോട് പറയട്ടെ, മാതാപിതാക്കളോട് പറയട്ടെ, ഒരിക്കലും ശാപത്തിൻ്റെ വാക്കുകൾ പറയരുത്, മക്കളോട് പറയരുത്. അഥവാ എന്തെങ്കിലും ദേഷ്യം വരുമ്പോഴങ്ങ് പറഞ്ഞു പോയെന്നിരിക്കട്ടെ, നീ മുടിഞ്ഞു പോകടാ, നിനക്ക് ഗുണം വരുത്ത. പറഞ്ഞു പോയെങ്കിൽ അടുത്ത കുടുംബ പ്രാർത്ഥനയിൽ അവരുടെ തലയിൽ കൈവച്ച് അത് ക്യാൻസൽ ചെയ്യണം. കാരണം അതവിടെ മനസ്സിൽ കിടക്കും, തന്നല്ല ചിലപ്പോൾ സംഭവിക്കുവാനും സാധ്യതയുണ്ടെന്ന് എൻ്റെ വേദപുസ്തകം നിങ്ങളുടെ വേദപുസ്തകം പറയുന്നു. അതുകൊണ്ട് അനുഗ്രഹിക്കുക, കഴിയുമ്പോഴൊക്കെ അനുഗ്രഹിക്കുക. ഒരവധി ദിവസം നിങ്ങളുടെ മക്കളെ എല്ലാവരെയും വിളിച്ചിട്ട് അവരുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുക. ഇതാ ഒരു അധ്യാപകൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ചത് നമുക്ക് കേൾക്കാം. സംഭവിച്ചോ ഇല്ലയോ, ആരുടെയെങ്കിലുമൊക്കെ അനുഗ്രഹം വാങ്ങിക്കുക. ചെറുപ്പക്കാരോട് പറയട്ടെ, നിങ്ങളുടെ അധ്യാപകരെ കാണുമ്പോൾ നിങ്ങൾ പഠിച്ചതായിരിക്കാം, പണ്ട് പഠിച്ചതായിരിക്കാം, അവരുടെയൊക്കെ പറഞ്ഞാട്ടെ, അധ്യാപകൻ്റെയൊക്കെ പറഞ്ഞാട്ടെ, എന്നെ അനുഗ്രഹിച്ചാട്ടെ. അമ്മയുടെക്കൾ പറഞ്ഞാട്ടെ, എന്നെ അനുഗ്രഹിച്ചാട്ടെ. അപ്പനോട് പറഞ്ഞാട്ടെ, എന്നെ അനുഗ്രഹിച്ചാട്ടെ. ഓരോരുത്തരോടും പറഞ്ഞാട്ടെ, അനുഗ്രഹിച്ചാട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ MY ONN സാറിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ അദ്ദേഹം എന്നെ വിളിക്കും, ഞാൻ ചെല്ലും. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. കാണുന്നവരെ കൊണ്ടെല്ലാം, ദൈവദാസന്മാരെ കൊണ്ടെല്ലാം അനുഗ്രഹിപ്പിക്കുവാൻ എൻ്റെ വേദപുസ്തകം എനിക്ക് ബുദ്ധി തന്നിരിക്കുന്നു. ഞാനത് പറയുന്നു. ഉപദേശത്തിനകത്ത് കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും, പക്ഷേ കാര്യമായ കേന്ദ്രബിന്ദു ഒന്നാണ്. എന്താണ്? യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു.